ഹായ് എല്ലാവർക്കും എ ടു സെഡിന്റെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കേരളത്തിൽ ജോലി ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വന്നൊരു നോട്ടിഫിക്കേഷനാണ്. എന്നാൽ ഇത് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയല്ല അപേക്ഷിക്കേണ്ടത്, ഇത് നിങ്ങൾ തപാൽ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അപ്പോൾ ഇത് നോക്കാം, നമ്മൾ നോക്കുന്നത് ഫോറസ്റ്റ് വാച്ചർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് വന്നിരിക്കുകയാണ്. വനംവകുപ്പിലേക്ക് ഫോറസ്റ്റ് വാച്ചർ പോസ്റ്റിലേക്ക് ഏകദേശം 50-200 വരെ ശമ്പളം ലഭിക്കാവുന്ന ഒരു തസ്തിക തന്നെയാണ്. അപ്പോൾ ഇത് ആർക്കെല്ലാമാണ് അപേക്ഷിക്കാൻ കഴിയുക? ഏകദേശം 18-50 വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ആർക്കെല്ലാമാണ് അപേക്ഷിക്കാൻ കഴിയുക, എന്തെല്ലാം യോഗ്യതകളാണ് ഇതിലേക്ക് വേണ്ടത് എന്നൊക്കെ നമുക്ക് നോക്കാം. ഇരുപത്തൊമ്പത് 12-2021 ഗസറ്റഡിലാണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി കാറ്റഗറി നമ്പർ 643/2021 എന്ന് പറഞ്ഞ കാറ്റഗറി നമ്പറിൽ 2-2-2022 അവസാനിക്കുന്ന നോട്ടിഫിക്കേഷൻ കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുക, സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ്, ഇതിൽ പറഞ്ഞിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. വനം വകുപ്പിലേക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പോൾ ഇത് തപാൽ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. നമ്മൾ മുമ്പ് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയല്ല, കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് നോട്ടിഫിക്കേഷൻ വന്നതെങ്കിലും കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയല്ല അപേക്ഷിക്കേണ്ടതെന്നും കൂടി ഓർത്തിരിക്കുക. 23,000 മുതൽ 50-200 വരെയാണ് ശമ്പള സ്കെയിൽ പറഞ്ഞിരിക്കുന്നത്. ഒഴിവുകളുടെ എണ്ണം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഏകദേശം 4 ഒഴിവുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇത് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി പിന്നീട് നിയമനങ്ങൾ, പിന്നീട് വരുന്ന ഒഴിവുകളൊക്കെ ആ റാങ്ക് ലിസ്റ്റിനായിരിക്കും നിയമനം നടത്തുന്നത്. അപ്പോൾ ജില്ലാടിസ്ഥാനത്തിലാണ് ഇടുക്കി 2, മലപ്പുറം 2 വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന നിയമന രീതി എന്ന് വനത്തെ മാത്രം ആശ്രയിച്ച് ഉപജീവനം നടത്തുന്ന പട്ടികവർഗ ആദിവാസികളിൽ നിന്ന് നേരിട്ടുള്ള നിയമനം എന്ന് പറഞ്ഞാണ് ഇത് ഈ ഒരു വിജ്ഞാപനം വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിലേക്ക് പ്രായപരിധി 18-50 ഉദ്യോഗാർത്ഥി 2-1-1971 1-1-2003 ഇടയിൽ ജനിച്ചവരായിരിക്കണം, 2 തീയതികളും ഉൾപ്പെടെ. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും താഴെ നിങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്, അത് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം അത് പൂർണ്ണമായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാനും ശ്രമിക്കുക. യോഗ്യതയിൽ പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ വനാതിർത്തിയിലോ, ഇതിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷനാണ് പറയുന്നത്, കേരളത്തിലെ വനാതിർത്തിയിലോ വനത്തിലോ ഉള്ള ആദിവാസി സെറ്റിൽമെൻറ്റുകളിൽ താമസിക്കുന്ന ആരോഗ്യവാന്മാരും അതുപോലെ സാക്ഷരരുമായ യുവാക്കളായിരിക്കണം. അപ്പോൾ അതിലേക്ക് ജസ്റ്റ് ലിറ്ററേച്ചർ ഉണ്ടായിരുന്നാൽ മതി, നിങ്ങൾക്ക് മലയാളം വായിക്കാനും എഴുതാനൊക്കെ അറിഞ്ഞാൽ മതി. അതുപോലെ തന്നെ കേരളത്തിലെ വനാതിർത്തിയിലോ അതുപോലെ വനത്തിലോ ഉള്ള ആദിവാസികളിൽ നിന്നാണ് ഇത് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. അതുപോലെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഫോറസ്റ്റ് സ്കൂളിലോ ട്രെയിനിങ് സെൻറ്ററിലോ 3 മാസത്തെ പരിശീലനം നൽകുന്നതായിരിക്കും. ഇതിലേക്കുള്ള ശമ്പള സ്കെയിലൊക്കെ പറഞ്ഞു 23,000 മുതൽ 50-200 വരെയും ശമ്പള സ്കെയിലും. അതുപോലെ തന്നെ അപേക്ഷ അയക്കേണ്ട രീതി അതാത് ജില്ലാ ഓഫീസർമാരുടെ മേൽവിലാസത്തിൽ ഇതോടൊപ്പം നൽകിയിരിക്കുന്ന മാതൃകയിൽ വെള്ള പേപ്പറിൽ എഴുതി തയ്യാറാക്കിയതോ ടൈപ്പ് ചെയ്തതോ ആയ അപേക്ഷ അയക്കേണ്ടതാണ്. അപേക്ഷ ഫീസ് ഇല്ല. കവറിൻ്റെ മുകൾ ഭാഗത്ത് അപേക്ഷിക്കുന്ന തസ്തികയുടെ പേര്, വകുപ്പിൻ്റെ പേര്, കാറ്റഗറി നമ്പർ എന്നിവ എഴുതേണ്ടതാണ്. ഉദ്യോഗാർത്ഥിയുടെയും പേര് മേൽവിലാസം കവറിൻ്റെ ഇടതുവശത്തും അപേക്ഷ അയക്കുന്ന മേൽവിലാസം വലതുവശത്തും എഴുതേണ്ടതാണെന്ന് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം കൂടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ആപ്ലിക്കേഷൻ ഫോം വളരെ വ്യക്തമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾക്ക്, നിങ്ങൾ മുമ്പ് വാച്ചറായിട്ട് ജോലി ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്, അത് ചെക്ക് ചെയ്ത് നോക്കാം. മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഇത് അപേക്ഷിക്കാൻ കഴിയുന്ന ആളുകളായിരിക്കില്ല, എന്നാൽ നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ആരെങ്കിലും ഇത്തരം ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ അപേക്ഷ അയക്കേണ്ട വിലാസം ഇടുക്കി ജില്ലയിലാണെങ്കിൽ ഇതിൻ്റെ നോട്ടിഫിക്കേഷനും, ഇടുക്കിയിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്തത്, മലപ്പുറത്താണെങ്കിൽ ഇതിൻ്റെ ആ ഒരു ആപ്ലിക്കേഷൻ്റെ അയക്കേണ്ട അഡ്രസ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എത്രയാണ് ഡീറ്റെയിൽസ്, ബാക്കി എല്ലാ കാര്യങ്ങളും താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്ത് നോക്കുക. മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക. ഡെയിലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ ഇതുവരെ ഫോളോ ചെയ്യാതെ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക. നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷൻ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.